ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ബെഡ് ആകെപ്പാടെ മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി പുതിയത് നമുക്കൊരെണ്ണം വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 4000, 5000, 6000 എനിക്ക് തോന്നുന്നു. ഉന്നത്തിൻ്റെ ബെഡൊക്കെ ഏകദേശം ആ റേഞ്ചിലുണ്ടാവും. അപ്പോൾ എൻ്റെ പിശിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്, എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു ബെഡ് മാറ്റി ആക്കിക്കൂടാ, പഴയ ബെഡ് നമുക്ക് പുതുക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പഴയ ബെഡ് ഞാൻ പുതുക്കി പുതിയ ബെഡാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴയ കിടക്കയുടെ ഉന്നം ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വിടർത്തി ഇടാം. അതായത് പഴയ കിടക്കയുടെ ഉന്നമൊക്കെ ഇങ്ങനെ കട്ടക്കട്ടപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ വിട്ട് ആക്കി കൊടുക്കണം. അങ്ങനെയാകുമ്പോഴേ കിടക്കയുടെ ഉള്ളിൽ നല്ല എന്താ പറയുക സ്പോഞ്ചായിട്ട് കിടക്കിയിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂക്കൊക്കെ കെട്ടിയിട്ട് വേണം ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് പൊടി മാറും. അപ്പം ഞാനതൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങനെ കൈ കൊണ്ടെല്ലാം വിട്ട് ആക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഉന്നയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കിട ആ ഉന്ന നറിക്കാൻ വേണ്ട കവർ അടിച്ചെടുക്കാം. അപ്പം ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള തുണിയാണ്. നമ്മുടെ കട്ടിലിൻ്റെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുണി കിട്ടും. ഇപ്പം ഡബിൾ കോട്ടിനൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അതിൻ്റെ തുണി സെറ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. നല്ല കോട്ടൺ തുണിയാണ്, കണ്ടില്ലേ, നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞാൻ കവർ പോലെ അടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ കവറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഉന്നം ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പം നിറയ്ക്കാൻ വേണ്ട ആ ഒരു ചെറിയ ഓട്ട മാത്രമേ നമ്മൾ ബാക്കി വെക്കണ്ടൂ. ബാക്കി 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഉന്നം നിറച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മൂക്കൊക്കെ നന്നായിട്ട് തന്നെ കെട്ടണം, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പൊടി പാറും. അപ്പം കണ്ടോ, ഇനി ഈ ഒരു ഓട്ടയുണ്ട്. അപ്പം ഇത് നമുക്ക് കൈ കൊണ്ട് തുന്നിക്കൊടുക്കാം. ബാക്കി നിറച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ആ ഭാഗവും കൂടി ഞാനൊന്ന് തുന്നിക്കൊടുക്കട്ടെ. അപ്പം ഞാനിതാ തുന്നിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് പരത്തിയാക്കി കൊടുക്കണം. ആ ഉന്നയൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന കാണുന്നില്ലേ, അത് നമുക്ക് ഇതുപോലെ അടിച്ചടിച്ച് പരത്തി കൊടുക്കണം. നന്നായിട്ട് അടിച്ചടിച്ച് പരത്തി കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് അടിച്ചു പരത്തി ഒരു ദിവസം ഇത് വെയിലിന് വെച്ചു. അപ്പോൾ ഇനി നമുക്കിത് തുന്നിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിറച്ച ഉന്നം നമ്മൾ ഈ കിടക്ക ചുരുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അപ്പം ഞാൻ അതിനായിട്ട് ഇതാ കത്രിക, നൂല്, സൂചി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഞാൻ ഈ സൈഡ് ഇങ്ങനെ തുന്നിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് ഇങ്ങനെ തുന്നിക്കൊടുക്കുമ്പോൾ കിടക്ക നല്ല ഷേപ്പിൽ നിൽക്കും. അതുപോലെ തന്നെ കാണാനൊരു ഭംഗിയുണ്ടാവും. എന്നാലും കാണാനിപ്പം അങ്ങനെ പുറത്ത് കാണില്ലെങ്കിലും ഒരു ഷേപ്പിൽ നിൽക്കും. അപ്പോൾ അതെങ്ങനെയാണ് തുന്നുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ അടിയിൽ നിന്നിങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പം വീണ്ടും അടുത്തതും അടിയിൽ നിന്നിങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ പിരിപിരിയായിട്ടിങ്ങനെ തുന്നിയെടുക്കുകയാണ് സൈഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ സൈഡ് ഭാഗമൊക്കെ തുന്നിയെടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും ഉള്ള ഭാഗത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ തുന്നിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതിന് കറക്റ്റ് വീതി, കിടക്കയുടെ ആ ഒരു എത്രമാത്രം അതിന് വീതി വിട്ടുണ്ടെന്നൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നില്ലേ? നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ താഴെയും മുകളിലായിട്ട് തുന്നിക്കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിടക്ക നിൽക്കും. ഇനി നമുക്ക് അതിൻ്റെ നടുവിലും കൂടി തുന്നി കൊടുക്കാം. അപ്പം നടുവിൽ എങ്ങനെയാണ് തുന്നുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എത്ര എത്ര സ്ഥലം വിട്ടുവിട്ടാണ് കിടക്ക തുന്നേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തുന്നാം. എന്നിട്ട് ആ സൂചി ഇങ്ങനെ താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കുക. കുറച്ച് പാടുണ്ടാവും, ഉന്നത്തിൻ്റെ ഇടയിലൂടെ താഴേക്ക് സൂചി വരണം. എന്നിട്ട് അത് നേരെ മുകളിലേക്കും ഇങ്ങ് കുത്തിയെടുത്ത് കുറച്ച് വിട്ടിട്ട് കുത്തി ഇങ്ങോട്ടും എടുക്കുക. എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ആ നൂല് കൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ട് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് തുണി ഇങ്ങനെ ഉള്ളിലേക്കാവുന്ന വിധത്തിൽ ടൈറ്റായിട്ട് കെട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ? അപ്പം ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതുപോലെ നമുക്ക് കിടക്കയ്ക്ക് എത്ര കെട്ടിട്ട് കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പം കുറച്ച് നല്ല അധികം കെട്ടിടുമ്പോഴേ നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. ഇതിപ്പം കുത്തി ഞാൻ അടിയിലോട്ട് എടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പം നമ്മളിങ്ങനെ കുത്തി എടുത്ത ശേഷം അവിടുന്ന് കുറച്ച് വിട്ടിട്ട് മുകളിലേക്കും സൂചി കുത്തിയെടുക്കുക. കാണുന്നില്ലേ? അങ്ങനെ കുത്തി മുകളിലേക്കും എടുത്തതിന് ശേഷം മുകളിൽ നന്നായിട്ട് അമർത്തി വലിച്ച് കെട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ കിടക്ക മുഴുവൻ ഞാൻ ഏകദേശം കുറേ കെട്ടിടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് ഇതുപോലെ കുത്തിയെടുത്ത ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബെഡ് കംപ്ലീറ്റ് ആയിട്ട് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ബെഡ് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിടുമ്പോഴേ നിങ്ങൾ കാണുന്നില്ലേ? കണ്ടോ? നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് കിടക്കിയിരിക്കുന്നില്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം, അതായത് കുറച്ച് മനസ്സുണ്ടായാൽ മതി ഇങ്ങനെ ചെയ്തെടുക്കാനൊക്കെ. കാണുന്നില്ലേ? അപ്പം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ തന്നെ ആക്കിയ കിടക്കയിൽ കിടന്നുറങ്ങുമ്പോഴൊരു സുഖം അതൊന്നും വേറെ തന്നെയല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ബെഡ് പുതിയ ബെഡാക്കിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ. Take care.